Sri Lanka and Adim Bogun, the Varta Sangam, India, Adimatana, Epithesandi, the organization of Adimat Varta Sangam, Sri Lanka, another Sri Lanka, Sampathi, Position, the Ruchamai Turanu. Vilakatam Indrikanai, Sarkar, Vilichajata, Yogatil, Barapadama, and the Stangal Unum in the Lundaila. Petrol name, diesel name, Villa Rajita, Irnuti, and Badagarnu. Pashana Sasanga, Vilavath name, Aniendra the Mai, Tudurugana. Vivangalamai, Sri Lanka, and the R. Rathakshan Namukapam Talsamayim Cherinu. Rathakshan, good morning. Sri Lanka, Landi, the Pum, Yangarayan, Sri Lanka. Now 303 rupees. Now 303 rupees. So what is the issue? Before the 2 days, up to prices now. Before the 2 days, 254 rupees. But now is 303 rupees. How is your life? Life is very hard now, but expensive everything. But people is very hard now in Sri Lanka. വളരെ കഠിനമായ ഒരു കാലാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ശ്രീലങ്ക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഈ കാണാൻ സാധിക്കുന്നതും അറിയാൻ സാധിക്കുന്നതുമായിട്ടുള്ള വസ്തുതകൾ ശ്രീലങ്കയെ സംബന്ധിച്ച് അടുത്തെങ്ങും ഒരുപക്ഷെ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് മുക്തമാകാൻ സാധിക്കുന്ന വിധത്തിലേക്ക് ആ രാജ്യത്തിന് കടക്കാൻ പറ്റും എന്ന് തോന്നുന്നതല്ല. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നാളെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ബിംസ്റ്റെക് യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തുന്നത്. ഇപ്പോൾ ശ്രീലങ്ക പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും
ആണ് പ്രധാനപ്പെട്ടതായി സഹായം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ രാജ്യങ്ങൾ എത്ര സഹായിച്ചാലും ഇവിടെ വാങ്ങിക്കൂട്ടിയ കടത്തിന്റെ കണക്ക് എടുക്കുന്ന ഒരു ഘട്ടത്തിൽ ശ്രീലങ്കയെ സംബന്ധിച്ച് 2009 യുദ്ധത്തിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി മാറിയത് കടം വാങ്ങിക്കാനായിട്ട് ആരംഭിച്ചതാണ്. ഒരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ലാതെ ഇവിടെ വലിയ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാം എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് പല ഭാഗങ്ങളിൽ നിന്നും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും കടം വാങ്ങുന്ന രീതിയിലേക്ക് ശ്രീലങ്ക എത്തി. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാർ ചൈനയായിരുന്നു. ചൈന ഇവിടേക്ക് എത്തുകയും ഇവിടെ കൂടുതൽ ഇന്ത്യയെ മറികടക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രീലങ്കയുമായിട്ട് കൂടുതൽ സഹകരിക്കുകയും ചൈന കൂടുതൽ നിർദ്ദേശിച്ചതനുസരിച്ചിട്ടുള്ള മേഖലകളിൽ കടമെടുത്ത് പണം ഇറക്കുന്ന രീതിയിൽ ശ്രീലങ്ക നടപടികൾ സ്വീകരിച്ചു. ഇത് വലിയ തിരിച്ചടി അവർക്കുണ്ടായി. എടുത്ത പണം ഉണ്ടാക്കിയ ഇപ്പോൾ എയർപോർട്ടാണെങ്കിലും ശരി, ഒപ്പം തുറമുഖമാണെങ്കിലും ശരി, അത് അതേപടി അവിടെ കിടക്കുകയും അതുവഴിയുള്ള ടൂറിസ്റ്റുകൾ ആവശ്യത്തിന് വരാത്ത ഒരു സാഹചര്യം, പിന്നാലെ കൊറോണ വന്നു, അതോടുകൂടി കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു, തകിടം മറിഞ്ഞ വിധത്തിലേക്ക് അവസ്ഥയെത്തി. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് എത്തിയത്. ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ സ്വൈര്യ ജീവിതത്തിനും നിത്യ ജീവിതത്തിനും സാധ്യമല്ലാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഭക്ഷണം ഇപ്പോൾ ഇത്ര വില ഇത്ര കൂടിയിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഭക്ഷണ ലഭ്യതയില്ല എന്നുള്ളതാണ് ശ്രീലങ്ക നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായി നിലനിൽക്കുന്നത്. എസ് കെ, താങ്ക് യു. ആർ രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ, ഈ എനിക്കൊന്ന് ശ്രീലങ്കയിൽ സഞ്ചരിക്കുമ്പോൾ ഇതിലും കൂടുതൽ നമ്മളെ അമ്പരപ്പിക്കുന്ന കാര്യങ്ങൾ അറിയാൻ കഴിയും. ചൈന പോലെയുള്ള രാജ്യങ്ങൾ ഉപദേശിച്ച് ഒരു അവരെ ഒരു വഴിക്കാക്കിയെന്ന് ഇപ്പോൾ മനസ്സിലായി. മാത്രമല്ല കടക്കണിയിൽ വീഴുന്ന ഒരു സാധാരണക്കാരൻ്റെ അതേ അവസ്ഥയാണ് ഒരു രാജ്യത്തിന് ഇപ്പോൾ.